എല്ലാവർക്കും നമസ്കാരം. വള്ളനാട് ഹൈസ്കൂളിന്റെ പ്രതിവാര സ്വയപരിപാലന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖല അതിനോട് പോരാടി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് ഈ കാലയളവിൽ കാണാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ തുറകളിലും വലിയ മത്സരം നടക്കുന്നൊരു കാലം കൂടിയാണിത്. വിദ്യാഭ്യാസ മേഖലയിലെ മത്സരം കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കുന്നു. കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളുടെ വിദ്യാഭ്യാസ കാലയളവിൽ മാതാപിതാക്കളും വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി പഠനത്തെ സമീപിച്ച ജീവിത വിജയവും പഠന വിജയവും ഓരോ കുട്ടിക്കും ഉണ്ടാകും എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. എങ്ങനെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാം, എന്താണ് ലക്ഷ്യനിർണയത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ലക്ഷ്യനിർണയം നടത്താം, വിജയം കൈവരിക്കാം. ഓരോ കുട്ടികളും പഠനം തുടങ്ങുന്നത് എൽ കെ ജി ക്ലാസ്സിലോ നഴ്സറി ക്ലാസ്സിലോ ഒക്കെയാണല്ലോ. 8-10 വർഷം ഒക്കെ ആയിട്ടുണ്ടാവും ഓരോ ആളും ക്ലാസ് പഠനം തുടങ്ങിയിട്ട്. നഴ്സറി ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ അധ്യാപകർ കുട്ടികളോട് ചോദിക്കുന്ന സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആരായി തീരാനാണ് ആഗ്രഹം? ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. കയ്യിൽ പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കൂ, നിങ്ങൾ അന്ന് പറഞ്ഞ ഉത്തരം എന്തായിരുന്നു. ഇന്ന് 8-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഓരോരുത്തരും പഠിക്കുന്നത്. ഈ പ്രായത്തിൽ നാളെ നിങ്ങൾക്ക് എന്തായി തീരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്ന് എഴുതി നോക്കൂ. ഇനി ഒരു ചോദ്യം കൂടി ടീച്ചർ ചോദിക്കട്ടെ. 10 അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ സമൂഹം നിങ്ങളെ ആര് എന്നറിയപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? 10-ോ 15-ോ വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആര് എന്ന് നിങ്ങൾ ആയിരിക്കുന്ന സമൂഹത്തിൽ നിങ്ങൾ അറിയപ്പെടണം. ഒന്ന് എഴുതി നോക്കൂ. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട് എന്ന് മനസ്സിലായി. എല്ലാ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളാണോ? എന്താണ് ആഗ്രഹവും ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം? ഒരാൾക്ക് ജീവിതത്തിൽ പലതരം ആഗ്രഹങ്ങൾ ഉണ്ടാകും. എന്നാൽ ഈ ആഗ്രഹങ്ങളെല്ലാം ലക്ഷ്യങ്ങളാകില്ല. അതിനൊരു ഉദാഹരണം പറയാം. ടീച്ചർക്ക് ഒരു കാർ വാങ്ങണം എന്ന ആഗ്രഹമുണ്ട്. അതൊരാഗ്രഹമാണ്. എന്നാൽ ടീച്ചർ ആഗ്രഹിക്കുകയാണ് ഒരു വർഷത്തിനുള്ളിൽ ഒരു കാർ വാങ്ങണം. അത് ടീച്ചറുടെ ലക്ഷ്യമാണ്, ഒരു വർഷത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യം. അപ്പോൾ ആഗ്രഹവും ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ലക്ഷ്യങ്ങൾക്ക് കൃത്യതയുണ്ട്, അത് സമയബന്ധിതവുമാണ്. ലക്ഷ്യങ്ങൾ കൃത്യമായതും സമയബന്ധിതവും ആയതുമാണ്. ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ നമ്മൾ നേടിയെടുക്കേണ്ടുന്നതായ ചില ഉദ്ദേശങ്ങളെയാണ് നമ്മൾ ലക്ഷ്യങ്ങളെന്ന് പറയുക. ലക്ഷ്യങ്ങൾ എപ്പോഴും നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെക്കാത്ത ലക്ഷ്യങ്ങളൊന്നും ലക്ഷ്യങ്ങളല്ല എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ എപ്പോഴും നല്ല ഭംഗിയായിട്ട് ഒരു ചാർട്ട് പേപ്പറിൽ എഴുതി, കൂടെ ഒരു ഫോട്ടോയൊക്കെ, നിങ്ങളുടെ ഫോട്ടോയൊക്കെ സൈഡിൽ ഒട്ടിക്കാമെങ്കിൽ ഒട്ടിച്ച് നിങ്ങളുടെ പഠന മേശയ്ക്ക് മുന്നിൽ എപ്പോഴും നിങ്ങളുടെ കണ്ണിൽ കാണുന്ന തരത്തിൽ നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ തന്നെ ജീവിതത്തിന്റെ, നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഒരു ഭാഗമായിട്ട് ഈ ലക്ഷ്യങ്ങൾ മാറും. ഒരു ലക്ഷ്യം നിർണയിക്കുന്നത് ഒരാളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. ഒരാളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അയാൾ നേടാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെയാണ് നമ്മൾ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഒരാളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അയാൾ നേടാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളാണ് ലക്ഷ്യങ്ങൾ. ലക്ഷ്യങ്ങളെ പൊതുവെ 3 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ, ദീർഘകാല ലക്ഷ്യങ്ങൾ
ജീവിത ലക്ഷ്യങ്ങൾ എന്നിവയാണ്. ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ എപ്പോഴും ചെറിയൊരു കാലയളവിനുള്ളിൽ 6 മുതൽ 1 വർഷത്തിനകമൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ലക്ഷ്യങ്ങളെയാണ്, ചെറിയ ചെറിയ ഗോളുകളെയാണ് നമ്മൾ ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ എന്ന് പറയുക. ദീർഘകാല ലക്ഷ്യങ്ങൾ ആണെങ്കിലോ 1-2 വർഷത്തിനുള്ളിൽ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന നമ്മുടെ നേട്ടങ്ങൾ. എന്നാൽ ജീവിത ലക്ഷ്യം എന്ന് പറയുമ്പോൾ അതിന് ഒരു ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ ജീവിതത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടുന്ന ഒരിടം, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. പലരുടെയും ലക്ഷ്യം, ജീവിത ലക്ഷ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് അധികാരമായിരിക്കും, ചിലർക്ക് സമ്പത്തായിരിക്കും, സമ്പത്തുണ്ടാക്കുക എന്നുള്ളതായിരിക്കും, ചിലർക്ക് സമൂഹത്തിൽ വളരെ ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരുക എന്നുള്ളതായിരിക്കും. ഓരോരുത്തരും ഓരോ തൊഴിൽ മേഖലകൾ പറയും ജീവിത ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട്. ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആവണം, IAS കാരനാകണം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലര് പോലീസ് ആകണം, ചിലര് ആർമി ഓഫീസർ ആകണം, ഇങ്ങനെ ഓരോ ലക്ഷ്യങ്ങൾ, ഇത് ഓരോരുത്തരുടെ ജീവിത ലക്ഷ്യമാണ്. അപ്പൊ ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കുറച്ചു സമയം മതി, ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് 2-3 വർഷം മതി. ജീവിത ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സ്ഥിരോത്സാഹത്തോടെ നമ്മൾ കുറെ വർഷം, ഒരു വിദ്യാഭ്യാസ കാലയളവ് എന്ന് പറയുമ്പോൾ 20 വർഷമോ 25 വർഷമോ ഒക്കെ തുടർച്ചയായിട്ട് നമ്മൾ ജോലി ചെയ്ത് നേടിയെടുക്കുന്ന ഒരു ലക്ഷ്യമാണ് ജീവിത ലക്ഷ്യം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ അത്, ആ നേട്ടം നമ്മൾക്ക് ജീവിതത്തില് പണവും അതോടൊപ്പം തന്നെ നമുക്ക് പദവിയും ഒക്കെ തരുന്ന ലക്ഷ്യമാണ് ഈ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നവരാണ്. നിങ്ങൾ കുട്ടികള്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങാനായിട്ട് കടയിൽ പോയാൽ, കുട്ടികൾക്കൊക്കെ ഇഷ്ടം ചോക്ലേറ്റ്സ് ആയിരിക്കും അല്ലെ, ചോക്ലേറ്റ് വാങ്ങാനായിട്ട് കടയിൽ പോയാൽ നമുക്ക് പൈസ കൊടുക്കണം. കാശ് കൊടുത്താലേ നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാനായി സാധിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നമ്മൾ ജന്മനാ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള 2 വിഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതിലൊന്ന് നമ്മുടെ സമയമാണ്, 2 നമ്മുടെ ഉള്ളിലുള്ള ഊർജമാണ്. ഈ 2 വിഭവങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. സമയം കൃത്യമായി ഉപയോഗിക്കണം. സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമുക്ക് സമയമില്ല എന്നൊരു വാക്ക്. എല്ലാവർക്കും, വിജയം നേടിയവർക്കും പരാജിതനായി പോയവനും എല്ലാവർക്കും ജീവിതത്തിൽ 1 ദിവസം 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സമയം എത്ര ഫലപ്രദമായി വിനിയോഗിക്കുന്നുവോ അത്രയും നേരത്തെ നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഊർജം, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ എനർജി, അത് എത്ര ഭംഗിയായി നമ്മൾ വിനിയോഗിക്കുന്നുവോ. ചിലർ മടി പിടിച്ചിരിക്കും, ഒന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് നെഗറ്റീവ് ഊർജമാണ്. അപ്പൊ പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ കാണാനും ഒരു കൃത്യസമയത്തിനുള്ളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാനും നമ്മൾ നമ്മുടെ ഊർജം വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേഗത്തിൽ നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സമയവും ഊർജവും എല്ലാ മനുഷ്യർക്കും ജന്മനാ സിദ്ധിച്ചിട്ടുള്ള 2 വിഭവങ്ങളാണ്. ഇത് വേറെ ആരും നമ്മൾക്ക് തരേണ്ടതല്ല, ഇത് നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾക്ക് എല്ലാ മനുഷ്യർക്കും, ഞാൻ നേരത്തെ പറഞ്ഞു, വിജയിച്ചയാൾക്കും പരാജയപ്പെട്ടയാൾക്കും ഒരുപോലെ ലഭിച്ചിട്ടുള്ള 2 വിഭവങ്ങളാണ് സമയവും ഊർജവും. എന്നാൽ എങ്ങനെയാണ് ഒരാൾ വിജയിയായി തീരുന്നത്, എങ്ങനെയാണ് ഒരാൾ പരാജിതനായി തീരുന്നത്, നമുക്കത് നോക്കാം. ഒരു വിജയി എന്ന് പറയുമ്പോൾ പ്രതിസന്ധികളിൽ സാധ്യത കണ്ടെത്തുന്നവനാണ് വിജയി. എന്ത് തടസ്സം ജീവിതത്തിൽ ഉണ്ടായാലും അതിൽ നിന്നൊരു സാധ്യത കണ്ടെത്തി ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നയാളാണ് വിജയി. എന്നാൽ പരാജിതനാണെങ്കിലോ, എന്തൊക്കെ സാധ്യതകൾ മുന്നിലുണ്ടെങ്കിലും അതിനോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഒരു പ്രതിസന്ധി കണ്ടെത്തി അതിൽ സ്ട്രക്കായി, അതിൽ പ്രവർത്തനരഹിതമായി നിന്നു പോകുന്ന ഒരാളാണ് പരാജിതൻ. അപ്പോൾ പ്രതിസന്ധികളിൽ സാധ്യത കണ്ടെത്തുന്നവൻ വിജയിക്കും, സാധ്യതകളിൽ പ്രതിസന്ധികൾ കണ്ടെത്തുന്നവൻ പരാജിതനായി തീരും എന്നാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ലക്ഷ്യനിർണയം നടത്തുമ്പോൾ, നമ്മുടെ ഒരു ലക്ഷ്യം നമ്മൾ കണ്ടെത്താൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട 3 കാര്യങ്ങളാണ് അടുത്ത ടീച്ചർ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ ലക്ഷ്യം നിർണയിക്കുന്നതിന് മുന്നേ നമ്മളുടെ കഴിവ് എന്താണ് എന്ന് കണ്ടെത്തണം. ചിലർക്ക് നന്നായിട്ട് പാടാനായിരിക്കും, നല്ല കഴിവുണ്ടാവും, ടീച്ചറാണെ പാടിയാൽ നാട്ടുകാർ ഓടും. പക്ഷെ നല്ല പാടുന്ന ആളുകളാണെങ്കിലോ, നമുക്കറിയാം നമ്മുടെ KS ചിത്ര, നമ്മുടെ യേശുദാസ്,
ഇങ്ങനെ എ ആർ റഹ്മാൻ ഇവരൊക്കെ സംഗീതത്തിൽ മികവ് തെളിയിച്ച ആളുകളാണ്. അപ്പോ അത് മാത്രമല്ല, സച്ചിൻ ടെണ്ടുൽക്കർ എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത, എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്, ഇങ്ങനെ ഓരോ വ്യക്തികളെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ കഴിവിനനുസരിച്ച് ഉള്ള ലക്ഷ്യമായിരിക്കണം മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. അപ്പൊ അവരവരുടെ കഴിവ്, പാടാനാണോ ഡാൻസ് ചെയ്യാനാണോ പഠിക്കാനാണോ അതിൽ കണക്ക് പഠിക്കാനാണോ ഭാഷ പഠിക്കാനാണോ ശാസ്ത്രം പഠിക്കാനാണോ ഏതാണ്, ഏതിലാണ് എന്റെ കഴിവ് എന്ന് ആദ്യം കണ്ടെത്തണം. ഇനി കഴിവ് കണ്ടെത്തി കഴിഞ്ഞാല് അതിൽ ഏറ്റവും ഇഷ്ടം, ചിലർ പറയും എല്ലാത്തിനും എനിക്ക് കഴിവുണ്ട്, കണക്ക് ചെയ്യാൻ അറിയാം, സയൻസിൽ ഞാൻ മിടുക്കനാണ്, ഭാഷ നന്നായിട്ട് ഉപയോഗിക്കുന്നു, എല്ലാം ഓക്കെ. സ്വന്തം ഇഷ്ടം അറിയണം രണ്ടാമതായിട്ട്. എങ്ങനെയാ ഈ ഇഷ്ടം കണ്ടെത്തുക? ഇഷ്ടം എന്ന് പറഞ്ഞാല് ഇഷ്ടം കണ്ടെത്തുന്നത് നമുക്കറിയാം, നമ്മുടെ കൂട്ടുകാരിയൊക്കെ നമ്മൾ ഇഷ്ടം എന്ന് പറയും ചില ആളുകളെ, അല്ലെ, നല്ല ഇഷ്ടമാണ് എന്റെ കൂട്ടുകാരിയെ എന്നൊക്കെ പറയും നമ്മൾ. എന്താ കാര്യം, ആ ഇഷ്ടമുള്ള ആളോടൊപ്പം കൂടുതൽ സമയം ഇരിക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സമയം പോകുന്നതേ അറിയില്ല ഇഷ്ടമുള്ള ആളോടൊപ്പം ഇരിക്കുമ്പോ. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ള വിഷയം പഠിക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി പഠിക്കും. സമയം പോകുന്നത് നമ്മളൊട്ടും ബോധേർഡ് ആവില്ല, നമ്മളൊട്ടും വിഷമിക്കില്ല. അങ്ങനെയാണ് സ്വന്തം ഇഷ്ടം നമ്മളെ മനസ്സിലാക്കേണ്ടത്. അടുത്തത് ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യം നമ്മൾ നിർണ്ണയിക്കുമ്പോൾ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യണം. ലേസർ രശ്മികൾ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ മുഴുവൻ ഊർജവും. നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, എങ്കിലാണ് വേഗത്തിൽ നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോ ലക്ഷ്യം ഉറപ്പിക്കുന്നതിന് മുന്നേ സ്വന്തം കഴിവ് നമ്മൾ തിരിച്ചറിയണം. കഴിവ് കണ്ടെത്തുന്നതോടൊപ്പം ഇഷ്ടവും കൂടി അറിയണം. അതോടൊപ്പം ലക്ഷ്യം നിർണ്ണയിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ലക്ഷ്യങ്ങൾ ഉണ്ടാകരുത്. ഇഷ്ടം കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്ന് ടീച്ചർ പറഞ്ഞു. ഏത് ജോലിയിൽ ഏർപ്പെടുമ്പോഴാണോ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് അതാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ജോലി. ഏത് വിഷയം പഠിക്കുമ്പോഴാണോ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നത് ആ വിഷയമാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട വിഷയം. എത്ര സമയം ജോലി ചെയ്താലും എത്ര സമയം പഠിച്ചാലും നമ്മൾക്ക് മടുപ്പ് തോന്നാത്തത് ഏതാണോ അതാണ് നമ്മുടെ ഇഷ്ട വിഷയം അല്ലെങ്കിൽ ഇഷ്ട ജോലി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇനി ഇഷ്ടം കണ്ടെത്താൻ നിങ്ങൾക്ക് എളുപ്പമായി. ഏതാണോ കൂടുതൽ സമയം നമ്മൾ പഠിക്കുന്നത്, ഏറ്റവും കൂടുതൽ വായിക്കുന്നത്, അതൊക്കെ നമ്മുടെ ഇഷ്ട വിഷയങ്ങളാണ്. അപ്പൊ ആ വിഷയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ ആ ഏരിയയിലേക്ക് ആ ഫീൽഡിലേക്ക് നമുക്ക് ലക്ഷ്യങ്ങളെ എന്താണ് ലക്ഷ്യങ്ങളെ ചാനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് നമ്മൾക്ക് നാല് കാര്യങ്ങളാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്യത്തിന്റെ എ ബി സി ഡി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒന്നാമത്തത് എ, ആറ്റിറ്റ്യൂഡ്, അതെ, മനോഭാവം. വിജയം നേടണമെന്ന അതിയായ ആഗ്രഹം, അതാണ് മനോഭാവം. രണ്ടാമത്തത് ബി ആണ് ബിലീവ്, ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങളുടെ കഴിവിലുള്ള വിശ്വാസം. ചില കുട്ടികളെ കണ്ടിട്ടുണ്ട് എനിക്കൊന്നിനും കഴിവില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എന്ത് പറഞ്ഞാലും നെഗറ്റീവാണ്. അങ്ങനെ ഒരു കാരണവശാലും പറയരുത്, കാരണം കഴിവില്ലാത്തവരായിട്ട് ആരും ഭൂമിയിൽ ജനിക്കുന്നില്ല. ഓരോ വ്യക്തിക്കും അവനവന്റേതായ ഒരു കഴിവുണ്ട്, ആ കഴിവ് മറ്റൊരാൾക്ക് ഉണ്ടാവുകയുമില്ല. അപ്പോ അവനവന്റെ കഴിവിൽ അവനവന്റെ ശക്തിയിലുള്ള ഒരു വിശ്വാസം ഉണ്ടാവണം. മൂന്നാമത്തത് കൺസിസ്റ്റൻസി, സ്ഥിരത. സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടു ദിവസം പഠിച്ചു, ലക്ഷ്യമൊക്കെ കണ്ടു, ഉറപ്പിച്ചു, മുന്നില് ലക്ഷ്യമൊക്കെ എഴുതി വെച്ചു, രണ്ടു ദിവസം പഠിച്ചു, മൂന്നാമത്തെ ദിവസം കിടന്നുറങ്ങി, അതാണോ സ്ഥിരത? അല്ല. തുടർച്ചയായി ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുക, ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരേ മാർഗത്തിൽ സഞ്ചരിക്കുക. ഈ സ്ഥിരതയുമായി ബന്ധപ്പെട്ട് ടീച്ചറോട് കാര്യം പറഞ്ഞു തരാം. ഒരാള് കിണർ കുഴിക്കാനായിട്ട് പോയി, ഒരു പ്രത്യേക സ്ഥലത്ത് കിണർ കുഴിക്കാനായിട്ട് ഒരാളെ ഏർപ്പെടുത്തി. ഒരു 10, 15, 30 അടിയൊക്കെ കുഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞ് വെള്ളം കണ്ടില്ല, വേറൊരു സ്ഥലത്ത് കുത്തി, കിണർ കുത്താനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു 4-5 കിണർ കുഴിച്ചു ആ ഒരേ പ്ലോട്ടിനകത്ത്, ഒന്നിനും വെള്ളം കണ്ടില്ല. എന്നാൽ ആ മുഴുവൻ ഊർജം ഉപയോഗിച്ച് ഒരു കിണറിനെ തന്നെ ആഴത്തിൽ കുഴിച്ചെങ്കിലോ, അതാണ് സ്ഥിരത. ചെയ്യുന്ന പ്രവൃത്തി അതിൽ തുടരാനുള്ള ഒരു മനോഭാവത്തെയാണ് നമ്മൾ സ്ഥിരത എന്ന് പറയുന്നത്. അടുത്തത് ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം. തടസ്സങ്ങൾ ഉണ്ടാകാം,
ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിൽ നമ്മൾക്ക് പല പല തടസ്സങ്ങൾ ഉണ്ടാകാം പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല അതാണ് ദൃഢ നിശ്ചയം ഓക്കേ ലക്ഷ്യ പ്രാപ്തിക്ക് ലക്ഷ്യവും മാർഗവും ഉറപ്പിക്കണം മനസ്സ് ഏകാഗ്രമാക്കി ലക്ഷ്യത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് പഠിക്കണം ലക്ഷ്യം മാത്രം പോരാ മാർഗവും നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ നമ്മൾ വെക്കണം മുന്നോട്ട് പോകണം ഓരോ ഘട്ടത്തിലും എവിടെ എത്തി എന്ന് അറിയണമെങ്കിൽ ലക്ഷ്യം മനസ്സിൽ അരക്കിട്ട് ഉറപ്പിക്കണം ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എപ്പോഴും ബുദ്ധി ഉപയോഗിച്ചായിരിക്കണം ചെയ്യേണ്ടത് ഒട്ടകം ചുമടെടുക്കുന്നത് പോലെ വെറുതെ കുറേ ജോലി ചെയ്ത് കളയുകയല്ല ബുദ്ധിപൂർവമായിട്ട് ബുദ്ധിയുടെ ചക്രങ്ങൾ തിരിച്ചുകൊണ്ട് ലക്ഷ്യത്തിന്റെ യാത്രയിൽ നമ്മൾ മുന്നേറണം ചക്രത്തിന്റെ കണ്ടുപിടുത്തമാണ് മനുഷ്യരാശിയുടെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായത് അതുപോലെ നമ്മളുടെ ബുദ്ധിയുടെ ചക്രങ്ങൾ ഉപയോഗിച്ച് ലക്ഷ്യത്തിന്റെ മാർഗത്തിൽ ചരിക്കാൻ നമ്മൾക്കാകണം കഠിനാധ്വാനം ചെയ്യണം കഠിനാധ്വാനം എപ്പോഴും ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമാണ് ഡോക്ടർ എപിജെ അബ്ദുൽ കലാം പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും ഓരോ വിദ്യാർത്ഥിയും അതുല്യരാകണമെന്നാണ് ഏറ്റവും കഠിനമായി പൊരുതുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വെല്ലുവിളി പൊരുതുക എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യജീവിക്ക് സങ്കല്പിക്കാവുന്ന അത്ര വലിയ പൊരുതലാണ് ജീവിതം എന്ന് പറയുന്നത് അതുല്യനായ ഒരു നീ എന്ന സ്ഥാനം കൈവരിക്കുന്നത് വരെ ആ കഠിനാധ്വാനം നിങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കരുത് ഈ പോരിന് നമ്മളെ സഹായിക്കാനുള്ള ഉപകരണങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെയാണ് ഒന്നാമത്തേത് നമ്മുടെ മഹത്തായ ലക്ഷ്യം രണ്ടാമത്തേത് നിരന്തരം ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ടുള്ള ജ്ഞാനം സമ്പാദിക്കാൻ മൂന്നാമത്തേതോ കഠിനാധ്വാനം ചെയ്യുക നാലാമത്തേത് വലിയ നേട്ടങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ജീവിത വിജയത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ റോക്കറ്റ് റോക്കറ്റ് കണ്ടിട്ടുള്ളവരാണല്ലോ എല്ലാ വിദ്യാർത്ഥികളും റോക്കറ്റിന്റെ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഭ്രമണപഥത്തിൽ എത്തുന്നതിന് മുന്നേ അവൻ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ് മുന്നോട്ട് കുതിക്കുമ്പോൾ പിന്നോട്ട് വലിക്കുന്ന ഒരു ശക്തി അതിനെ തരണം ചെയ്യാനായിട്ട് റോക്കറ്റിൽ ഉള്ളിൽ അതിശക്തമായ ഒരു എഞ്ചിൻ ഉണ്ട് അതോടൊപ്പം നല്ല ഇന്ധനം നിറച്ചിട്ടുമുണ്ട് അതുപോലെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മളെ പിന്നോക്കം വലിക്കാൻ പ്രധാനമായിട്ടും നമ്മുടെ കൂട്ടത്തിലുള്ളത് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളാണ് ഈ ചിന്തകളെ എപ്പോ തരണം ചെയ്യുന്നോ പകുതി നമ്മൾ വിജയിച്ചു പിന്നെ ചില സുഹൃത്തുക്കൾ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ മറ്റ് മനുഷ്യർ ഒക്കെ ചില വാക്കുകൾ കൊണ്ടോ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മളെ പിന്നോട്ട് വലിക്കാറുണ്ട് പക്ഷേ ഉള്ളിലെ കത്തുന്ന ആഗ്രഹം നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിക്കണം ഈ കത്തുന്ന ആഗ്രഹത്തോടെ മുന്നേറുന്ന ഓരോ കുട്ടിയും ലക്ഷ്യപ്രാപ്തിയിൽ എത്തും എന്നതിന് യാതൊരു സംശയവുമില്ല ജ്വലിക്കുന്ന ആഗ്രഹത്തോടെ നിങ്ങളുടെ ലക്ഷ്യം എത്രയും വേഗം നേടാൻ ജീവിതം മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടീച്ചർ നിർത്തുന്നു നന്ദി നമസ്കാരം